സർക്കാർ അനുമതി ലഭിച്ചെങ്കിലും പുതിയ ഔട്ട്ലെറ്റുകൾ തുറക്കാൻ ബിവറേജസ് കോർപ്പറേഷന്റെ കടമ്പകളേറെയാണ് പര്യാപ്തമായ സ്ഥലം കണ്ടെത്തുക എന്നതാണ് പ്രധാന വെല്ലുവിളി നിലവിലുള്ള ഔട്ട്ലെറ്റുകൾ മാറ്റിസ്ഥാപിക്കാൻ പോലും സ്ഥലം കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല മാത്രമല്ല പുതിയ ഔട്ട്ലെറ്റുകളുടെ പട്ടികയിലും വ്യക്തതയില്ല യു ഡി എഫ് സർക്കാർ പൂട്ടിയെട്ടിനൊപ്പം പുതിയ ഔട്ട്ലെറ്റുകൾ കൂടി തുറക്കാനാണ് സർക്കാർ ബിവറേജസ് കോർപ്പറേഷന് അനുമതി നൽകിയത് ഹൈക്കോടതി ഉത്തരവനുസരിച്ച് തിരക്ക് കുറയ്ക്കാൻ പുതിയ ഔട്ട്ലെറ്റുകൾ വിശദീകരണം എന്നാൽ പുതിയ ഔട്ട്ലെറ്റുകൾ ഉടൻ തുറക്കാനുള്ള സാധ്യതയില്ല കൃത്യമായ സ്ഥലം കണ്ടെത്തുക എന്നതാണ് ബഹ്കോയുടെ പ്രധാന വെല്ലുവിളി പുതിയ ഔട്ട്ലെറ്റുകളെല്ലാം പ്രീമിയം വാക്ക് ഇൻ കൗണ്ടറുകളാണ് കുറഞ്ഞത് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് എങ്കിലും വിസ്തൃതിയുള്ള കെട്ടിടം വേണം പ്രാദേശിക എതിർപ്പുകൾ മറികടന്ന് ഷോപ്പുകൾ തുറക്കുക പെട്ടെന്ന് പ്രായോഗികമല്ല നിലവിലുള്ള ഔട്ട്ലെറ്റുകളിൽ പലതും വാടക കെട്ടിട ഉടമകളുടെ എതിർപ്പുകളെ തുടർന്ന് മാറ്റിസ്ഥാപിക്കാൻ തീരുമാനിച്ചവയാണ് ഇതിനുപോലും പറ്റിയ സ്ഥലം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല കൊല്ലം കാവനാട്ട് പ്രവർത്തിച്ചിരുന്ന ഔട്ട്ലെറ്റ് ബൈപ്പാസിലേക്ക് മാറ്റിയപ്പോൾ ഒൻപതിനായിരം സ്ക്വയർ ഫീറ്റ് കെട്ടിടമാണ് വാടകയ്ക്ക് ലഭിച്ചത് ഇത് പഴയ കല്യാണ മണ്ഡപമാണ് നേരത്തെ എൺപത്തയ്യായിരം രൂപ വാടക കൊടുത്തിരുന്ന സ്ഥാനത്ത് പുതിയ കെട്ടിടത്തിന് ഒരു ലക്ഷത്തി എഴുപത്തിനാലായിരം രൂപയാണ് വാടക ഈ രീതിയിൽ കിട്ടുന്ന കെട്ടിടത്തിൽ ഔട്ട്ലെറ്റ് തുടങ്ങിയാൽ കോർപ്പറേഷന് കനത്ത നഷ്ടമുണ്ടാകുമെന്നും ജീവനക്കാർ പറയുന്നു പൂട്ടിയ ഔട്ട്ലെറ്റുകൾക്കൊപ്പം പുതിയ ഷോപ്പുകൾ തുറക്കാൻ അനുമതിയുണ്ടെങ്കിലും ഇതെവിടെയൊക്കെയെന്ന് വ്യക്തമാക്കിയിട്ടുമില്ല ആർ അനന്തകൃഷ്ണൻ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം